ഇന്ത്യൻ രാഷ്ട്രീയം സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ട ഏറ്റവും വിഷമവൃത്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ സങ്കീർണതകളാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി 75-ാം പിറന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. ആളുകൾ ആവേശത്തോടു കൂടിയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പക്ഷേ മനസ്സിനുള്ളിൽ ചില നൊമ്പരങ്ങൾ ബാക്കിയുണ്ട്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യൻ ജനാധിപത്യം ശരിക്കു പറഞ്ഞാൽ ശരശയ്യയിലാണ്. ജനാധിപത്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പ്രസ്, ഏത് തരം നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും ശരി, വളരെയധികം വക്രീകരിക്കപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലെജിസ്ലേച്ചറിൻ്റെ കാര്യമെടുക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രപ്രസിദ്ധമായ നിരവധി നിയമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് ബിൽഡിംഗ് തന്നെ ഇപ്പോൾ മാറ്റി അടുത്ത സെഷനാകുമ്പോഴത്തേക്കും പുതിയ കെട്ടിടത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റ് ഹൗസിൽ ബാക്കി നിൽക്കുന്ന ഓർമ്മകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പവിത്രത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ ഓർമ്മകളാണ്. ഇപ്പം എന്തായി തീർന്നിരിക്കുന്നു പാർലമെൻറ്റ് നിയമനിർമ്മാണങ്ങൾ? പാർലമെൻറ്റ് നിയമനിർമ്മാണങ്ങൾ ദുരുദ്ദേശപൂർവമായിട്ട് മാറുകയാണ്. സമീപകാലത്തിൻ്റെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന നിയമം നിങ്ങൾക്കറിയാം, പൗരത്വം തീരുമാനിക്കാനുള്ള നിയമം. CAA-ക്കെതിരായി വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് തുടർന്ന് വന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായിരുന്നു ഇതിൽ ഇറക്കപ്പെട്ടത് കാര്യം? പൗരത്വം തീരുമാനിക്കുന്നതിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡം കൊണ്ടുവന്ന ആദ്യത്തെ കുപ്രസിദ്ധമായ നിയമമായിരുന്നു അത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വോട്ടവകാശം തന്നെ നിഷേധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന വിധത്തിൽ ആ നിയമം ഇന്ത്യയിൽ ശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമായി. തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുവെങ്കിലും ഈ CAA-യും അനുബന്ധ കാര്യങ്ങളുമൊക്കെ വരാൻ വേണ്ടി പോവുകയാണെന്ന് ആഭ്യന്തരകാര്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുള്ള പല നിയമങ്ങളും, ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങളാണ്. സമ്മേളനത്തിൻ്റെ നിയമം വന്നു. സംവരണത്തിന് അടിസ്ഥാന മാനദണ്ഡമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, സാമുദായിക പിന്നോക്കാവസ്ഥ കണക്കിലെടുക്കാതെ സാമ്പത്തിക തത്വത്തിലേക്ക് അതിനെ കൊണ്ടുപോയി. അതുപോലെ വന്ന മുത്തലാഖ് അടക്കമുള്ള നിയമങ്ങൾ, ഏത് നിയമങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിൽ വർഗീയമായൊരു അജണ്ട ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ് നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി 15 ദിവസമായിട്ട് പാർലമെൻ്റ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് ലിസ്റ്റ് ചെയ്ത 15 ദിവസമായിരുന്നെങ്കിലും പാർലമെൻറ്റ് വർക്ക് ചെയ്തിട്ട് 1.5 ദിവസത്തിട്ടാണ് ആകെ വർക്ക് ചെയ്തത്. എന്താ കാരണം? പാർലമെൻറ്റിൽ പ്രതിഷേധിച്ച് പ്ലേ കാർഡ് വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത ആളുകളെ സസ്പെൻഡ് ചെയ്തു. ചരിത്രത്തിൽ കേട്ടിട്ടുള്ളൂ, മുദ്രാവാക്യം വിളിച്ചതിന് ഇന്ത്യൻ ജനതയുടെ ഹൃദയവികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം കാണിച്ചതിന്, പ്രതിഷേധം ഒഴുക്കിയതിന് അവരെ ലോക്സഭയിൽ ഈ സെഷൻ മുഴുവനും രാജ്യസഭയിൽ ഏതാനും ദിവസങ്ങൾക്കും നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. അതിനെതിരായി മുദ്രാവാക്യം വിളികളുണ്ടായി. പക്ഷേ അതെല്ലാം അവഗണിച്ച് എല്ലാവർക്ക് വേണ്ട നിയമങ്ങളൊക്കെ തന്നെ ഈ ഹുങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയിട്ടു. നാം കണ്ട ഏറ്റവും ഖേദകരമായൊരു സംഭവവികാസങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഭരണഘടന എത്ര പവിത്രമായ ഭരണഘടനയാണ്. 3 കൊല്ലം വേണ്ടി വന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഡിസ്കഷന്. ഇന്ത്യയെപ്പോലെ ബഹുസ്വര സമൂഹം നിവസിക്കുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഏത് വിധത്തിലാകണമെന്നതിന് 3 കൊല്ലം ഇന്ത്യയിൽ ചർച്ച നടന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇങ്ങനെ ഗൗരവമായൊരു ചർച്ച നടന്നത്? ഇന്ത്യയും സ്വാതന്ത്ര്യമായതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വിയോജിച്ചു പോയി. നല്ല നേതാക്കന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ. അങ്ങനെ പരമ്പര നീണ്ടു പോവുകയാണ്. അപ്പം
പാകിസ്ഥാൻ വിഭജിച്ചൊരു കൂട്ടർ പോയി അവിടെ ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കുകയും ബാക്കി നാട്ടിൽ വന്ന ജനങ്ങളെപ്പറ്റി അന്നത്തെ നേതാക്കന്മാർ പറഞ്ഞ് നോക്ക്, ഇതൊരു സമുദായത്തിൻ്റെയും രാജ്യമല്ല, ഇത് ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയുടെയും സിഖുകാരൻ്റെയും എല്ലാവൻ്റെയും മതമില്ലാത്തവൻ്റെയും എല്ലാറ്റിൻ്റെയും രാജ്യമാണ്. ഏറ്റവും ധീരമായൊരു തീരുമാനമായിരുന്നു അന്ന് വന്ന നവഭാരത ശില്പി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വന്ന ആദ്യത്തെ ഭരണകൂടം, ആ ഭരണകൂടം എടുത്തു വന്ന സമീപനങ്ങളാണ് ഇന്ത്യയിൽ ഇന്നും മതേതരത്തിന് നന്മയായിട്ട് ബാക്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്താ ചെയ്യുന്നത്. അവർക്ക് ഉത്തരം കൊടുക്കുന്ന അവരുടെ ഉദ്യോഗസ്ഥന്മാരല്ല, ബി ജെ പി ഓഫീസിൽ നിന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ദുരുപയോഗപ്പെടുത്തുകയാണ്. സോണിയാഗാന്ധിയെ എത്രയോ മണിക്കൂർ ചോദ്യം ചെയ്തു. സോണിയാഗാന്ധി ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ആളെന്ന് അല്ല ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി എന്താണ് കെട്ടിച്ചമച്ച ഓരോ കഥകൾ പറഞ്ഞ് ബി ജെ പിയെ എതിർക്കുന്ന മുഴുവനും ആളുകളെയും ഒതുക്കുക എന്ന സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്കിന്ന് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, പത്ര മാധ്യമ രംഗത്തെ എല്ലാ സ്ഥാപനങ്ങളോടും കടുത്ത അനീതി കാണിക്കുകയാണ്. എത്രയോ പത്രക്കാർ ജയിലിലാണ്. സർക്കാരിനെ വിമർശിച്ചാൽ കുറ്റകരമാണ്. സർക്കാരിന് സ്തുതികീർത്തനം പാടുന്നവർക്ക് സർക്കാരിൻ്റെ പരസ്യം കൊടുക്കും. നമ്മളെല്ലാം കണ്ടു കാശ്മീരിൽ, അതിൻ്റെ ഭരണകാലം അവരെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരായിട്ട് അവർക്കറിയാമായിരുന്നു പ്രതിഷേധം ഉയരുന്നത്. പക്ഷേ ആ പ്രതിഷേധം ലോകമറിയരുതെന്നതുകൊണ്ട് രണ്ട് മുഖ്യമന്ത്രിമാർ, ഉമർ അബ്ദുള്ളയും അതുപോലെ തന്നെ മുഫ്തി മെഹബൂബയും പിന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എം പി ഫാറൂഖ് അബ്ദുള്ളയും മൂന്നുപേരെയും വീട്ടു തടങ്കലിൽ വെച്ചു എത്രയോ ദിവസങ്ങളോളം. എത്ര പത്രക്കാരെ പിടിച്ച് ജയിലിലാക്കി. അപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവജയം ഓരോ ഭാരതീയനെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? എല്ലായിടത്തും കലാപങ്ങളാണ്. ഞാൻ ഈ കലാപങ്ങളുണ്ടായ എല്ലാ സ്ഥലങ്ങളും പോയ ആളാണ്. ഡൽഹിയിൽ ഈയിടെ ഉണ്ടായ സമയത്ത്, ഇപ്പോൾ അവസാനമായിട്ട് യു പിയിൽ അവിടെ ബുൾഡോസിങ് നടന്ന സ്ഥലത്ത് ഒക്കെ ഞാൻ പോയി. എന്താണ് ചെയ്യുന്നത്? അവർക്കിഷ്ടമില്ലാത്തവരുടെ പേരിൽ കള്ളക്കഥകൾ പറഞ്ഞ് അവരെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടുകയാണ്. താമസിക്കുന്ന വീട് ബുൾഡോസർ കൊണ്ടുവന്ന് നിരത്തുകയാണ്. ആ സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണ്. ആളുകൾ തമ്മിൽ കലഹമുണ്ടാക്കാൻ എന്താണ് വഴിയെന്നാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്? ഒരു കാലത്ത് ഇന്ത്യയിൽ സമാധാനമുണ്ടാക്കാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ നിമിത്തങ്ങളും ഉണ്ടാക്കി കലാപം ഉണ്ടാക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ചില നീക്കങ്ങൾ എന്താണ്? ഇവിടെ 1991 നമ്മുടെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. എന്താണ് ആ നിയമം എന്ന് പറഞ്ഞാൽ, ഇവിടെ വിവിധ മതക്കാരുണ്ട്, അവർ ആരാധനാലയങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒന്നിൻ്റെ പുറത്ത് ആളുകൾ തർക്കം ഉന്നയിച്ചത് ഞങ്ങളതായിരുന്നു അല്ല ഞങ്ങളുടെ ആരാധന കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞ് തർക്കം ഉന്നയിച്ച് രാജ്യത്തിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 1991 വേർഷിപ്പ് ആക്ട്, പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ഇന്ത്യ പാസ്സാക്കിയത്. ആ ആക്ടിൻ്റെ അന്തസ്സത്ത എന്തായിരുന്നു? ഒറ്റ കാര്യമാണ്. 1947 ഓഗസ്റ്റ് 15 അന്നേ ദിവസത്തിൻ്റെ മുമ്പ് ആരുടെയൊക്കെ കയ്യിലാണോ ഏതെല്ലാം ദേവാലയങ്ങളുള്ളത് അതങ്ങനെ തന്നെ തുടരും. അതിൽ മറ്റൊരാൾക്കും ഒരവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. 1947 ഓഗസ്റ്റ് 15 മുമ്പുള്ള അതേ സ്റ്റാറ്റസ് നിലനിർത്തണമെന്നായിരുന്നു ആ നിയമം. ഇന്നിപ്പോൾ ബി ജെ പി വാദിച്ചുകൊണ്ടിരിക്കുന്ന നിയമം സ്ക്രാപ്പ് ചെയ്യണമെന്നാണ്, ആ നിയമം ഒഴിവാക്കണമെന്നാണ്. പാർലമെൻറ്റിൽ ബി ജെ പി നേതാവ് രാജ്യസഭയിൽ ഒരു പ്രമേയം, ഒരു സ്വകാര്യ ബില്ല് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ബി ജെ പി നേതാക്കന്മാരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യം എങ്ങോട്ടാണ്? ഞാൻ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞു, കക്ഷി നേതാക്കളുടെ യോഗത്തിലും പറഞ്ഞു, നിങ്ങൾ ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള കലാപത്തിൻ്റെ ഗേറ്റുകൾ തുറക്കുകയാണ്, അപകടത്തെ രാജ്യത്തിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരികയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ അത് സഫ്രോണൈസ് ചെയ്യുകയാണ്, വർഗീയവൽക്കരിക്കുകയാണ്, ചരിത്രത്തെ വികലമാക്കുകയാണ്. വക്രീകരിക്കപ്പെട്ട ഒരു ചരിത്രത്തിലൂടെ നാളെ വളർന്നു വരുന്ന തലമുറയുടെ ശിരകളിൽ
വിഷം കുത്തിവെക്കുന്ന ജോലിയാണ് ബി ജെ പി ഗവൺമെൻറ് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. ദേശീയ വിദ്യാഭ്യാസ നയം പുതുതായിട്ട് വന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ശില്പശാലയിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അന്ന് മന്ത്രി 7 വർഷം കേരളത്തിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അസോഷ്യേറ്റ് ചെയ്യാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. ആ ദേശീയ നയത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുക, ഏത് പ്രതിസന്ധിയിലും രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും ഇതിൻ്റെ നന്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചത് മഹാത്മാഗാന്ധി? മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഹൃദയത്തിൽ സ്വാതന്ത്ര്യദാഹം ഉണ്ടാക്കിക്കൊണ്ടാണ്. എൻ്റെ രാജ്യത്തെ മോചിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരേ ഐക്യത്തോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളെ നിർത്താൻ മഹാത്മജിക്ക് സാധിച്ചു എന്നതാണ് ലോക ചരിത്രത്തിൽ ഇന്ത്യയോടൊപ്പമോ അതിന് മുമ്പോ പിമ്പോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിട്ടുള്ള ആളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ എടുത്തു പോകുന്ന ശൈലി. അതാണ് നമ്മുടെ വിജയം. സ്വാതന്ത്ര്യം കിട്ടാറുണ്ട് പല രാജ്യങ്ങൾക്കും രാജവാഴ്ചയിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന്. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു സംഗതി എന്തായിരുന്നു? അതിൻ്റെയൊക്കെ ഒരു സംഗതി എന്ന് പറയുന്നത് മറ്റ് തരത്തിലുള്ള ബലപ്രയോഗങ്ങളായിരുന്നു. പട്ടാള കൂപ്പ്, അതിലൂടെ ബലം പിടിച്ചെടുത്തിട്ടുണ്ട്. കലാപം സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. അന്ന് വരെ ഭരിച്ച രാജാക്കന്മാർ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ എന്താ ചെയ്തത്? ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ സ്വാതന്ത്ര്യമെന്ന ആശയം അവരുടെ മനസ്സിൽ വളർത്തിയെടുക്കാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു. ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ ജനങ്ങളെ യോജിപ്പിച്ചു നിർത്താനും മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ നയമെന്ന് പറയുന്നത് അതായിരുന്നു. എന്നാൽ ഇന്നെന്താ സംഭവിക്കുന്നത്? ഇന്ന് ഈ ലഭിച്ച സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നത്തെ ഗവൺമെൻറ്, എന്താണോ മഹാത്മാഗാന്ധിയും എന്താണോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എല്ലാം ഉദ്ദേശിച്ചിരുന്ന ഈ രാജ്യത്തെ സംബന്ധിച്ച് അത് തകിടം മറിക്കുന്ന ജോലിയിലാണ്. ഞാനിപ്പോൾ ആലോചിച്ചു പോവുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചതിന് മുമ്പിൽ നിൽക്കാൻ കോൺഗ്രസും നവഭാരത ത്തിൻ്റെ ഭരണശിലാകേന്ദ്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ധീരരായ നേതാക്കന്മാരും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് പോകുമായിരുന്നു. ഇന്ത്യ വിഭജിച്ച ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഇസ്ലാമിക് ഭരണം സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല, ഇന്ത്യയിൽ വേണ്ടത് ഇന്ത്യൻ ജനതയുടെ ഗവൺമെൻറ്റാണ്, ഇന്ത്യക്ക് വേണ്ടിയാണ്. അതിനെപ്പറ്റി പാർലമെൻറ്റിൻ്റെ പ്രിയാമ്പിളിൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, സെക്യുലർ ഡെമോക്രസി എന്നെല്ലാം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത് അതിൽ പറഞ്ഞിട്ടുള്ളൂ, വി ദ പീപ്പിൾ. അത് വലിയ പ്രയോഗമാണ്, വി ദ പീപ്പിൾ എന്നത് അതിൽ പ്രധാന കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ജനതയെ മുമ്പിൽ കണ്ടുകൊണ്ട് അവരുടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ എല്ലാം കാത്തു സൂക്ഷിച്ച് ഇന്ത്യയിൽ അവരെ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഭരണഘടന, ആ ഭരണഘടന നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. ആ ഭരണഘടനയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ, മറ്റ് പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ, ഇതെല്ലാം കവർന്നെടുക്കുന്ന ജോലിയാണെന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് അഭിപ്രായം പറയാൻ വയ്യ, പിന്നെന്താ ഡെമോക്രസിയുടെ അർത്ഥം? പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ വയ്യ. ആ ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് എഡിറ്റേഴ്സ് ഗിൽഡ് പറയുന്നത് ഇന്ത്യയിലെ പ്രഗത്ഭരായ 10-30 സീനിയർ ജേർണലിസ്റ്റുകൾ ജയിലിലാണെന്നാണ്. അതുപോലെ തന്നെ വിചാരണ തടവുകാർ, എങ്ങനെ വിചാരണ തടവുകാരുടെ 60% ഇന്ത്യൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 60% വിചാരണ തടവുകാരാണ്. ഈ വിചാരണ തടവുകാരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇവരെ വെച്ചുകൊണ്ടിരിക്കുന്നത്? വിചാരണ തടവുകാരെ ഒന്നുകൂലം നിങ്ങൾ വിചാരണ ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ പേരിൽ ചുമത്തപ്പെട്ട കേസിൻ്റെ പകുതിയെങ്കിലും കാലം അവർ വിചാരണ തടവുകാരായിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ അവരെ തുറന്നു വിടുക എന്നുള്ളത് പറഞ്ഞു. വെറുതെ അങ്ങ് ചാർജ് ചെയ്തിരിക്കുകയാണ്. CAA കേസ് പങ്കെടുത്ത പെൺകുട്ടികളുടെ പേരിൽ എന്താണ് ചാർജ് എന്നാണ്? സെഡിഷൻ ചാർജാണ്, രാജ്യദ്രോഹ കുറ്റം. അവസാനം കോടതി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിക്കെതിരായിട്ട് ഉപയോഗിച്ചതാണ് ഈ കരിനിയമം, രാജ്യദ്രോഹ കുറ്റം? അത് നിങ്ങൾ സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ പ്രയോഗിക്കുകയാണെന്ന് ചോദിക്കേണ്ടി വന്നു കോടതി. കോടതി മാത്രമല്ല പറഞ്ഞു, നിങ്ങൾ ഈ തുടർന്ന് ഒരു കേസും രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ എടുക്കരുത്, കോടതി രണ്ടാമത് പറയുന്നവരെ. മാത്രമല്ല കോടതി പറഞ്ഞു, ജാമ്യത്തിന് വേണ്ടി എല്ലാവരും വേഗത്തിൽ നീങ്ങിക്കൊള്ളാൻ കോടതി ഉത്തരവിട്ടു, പാലിച്ചില്ല. അവസാനം UPA കോടതി നടത്തിയിട്ടുള്ള ഒരു റിമാർക്സിൽ എന്താ പറഞ്ഞതെന്നറിയോ?
ഈ അണ്ടർ ട്രയൽ പ്രസിഡൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബെയിൽ കൊടുക്കുന്നില്ലെങ്കിൽ കോടതി പറഞ്ഞു, ഇഫ് യു ആർ നോട്ട് ഗ്രാൻഡിങ് ബെയിൽ വി വിൽ ഡു ഇറ്റ്. നിങ്ങൾ ചെയ്ത് ജാമ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും, കോടതി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഒരു സ്വഭാവത്തിലേക്ക് ഇന്ത്യൻ ഡെമോക്രസി സംഭീതികരമായ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഭാരതീയനും അക്കാര്യത്തിൽ വലിയ ദുഃഖമുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിവിധ മേഖലകളിൽ ഇന്ത്യ നാണം കെടുകയാണ്. ഒരു വലിയ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ ചെയ്യും ഞങ്ങളങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, ലോകത്തിലെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട പല സർവേകളുമുണ്ട്. ആ സർവേകൾ എടുത്ത് പരിശോധിച്ചു, ചിലപ്പോൾ അടുത്ത കാലത്ത് വന്നു യു എൻ്റെ ഒരു സർവേ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ അല്ല വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അതാണ് സർവേ, യു എൻ്റെ സർവേയാണ്. ആ സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വളരെ താഴെയാണ്, ജസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും തൊട്ട് മേലെയാണ്. എന്നാൽ ഇന്ത്യ താഴോട്ട് പോയി ലോകത്തിൻ്റെ മുമ്പിൽ. എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് വലിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടലൊന്നുമല്ല, അത്യാവശ്യം ജീവിത സൗഖ്യം, അതിൽ ഇന്ത്യ താഴെയാണ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, പട്ടിണി, അതിൽ നന്ന താഴെ 100-ൽ 101-ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ് മറ്റൊരു വേൾഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സാണ് ഡെമോക്രസിയിൽ, അതിലും ഇന്ത്യ വളരെ വളരെ താഴെ പോയിരിക്കുകയാണ്. ആ സ്വഭാവത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയത് ആരാണ്? തെറ്റായിട്ടുള്ള സമീപനങ്ങൾ, ഇവരുടെ തെറ്റായിട്ടുള്ള സമീപനങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ പൊളിക്കുന്ന കാര്യം അവരെന്ത് ചെയ്യുന്നത്? എതിർപ്പൊക്കെ ഇല്ലാതാക്കുക. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ സമ്മതിക്കേണ്ട മറ്റൊരു സത്യമുണ്ട്, ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇതിനെ എതിർക്കുന്ന വിധത്തിൽ ജനാധിപത്യ ബോധത്തോടുകൂടി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നരേന്ദ്രമോദി മുതലെടുക്കുകയാണ്. ഇപ്പോൾ ചില ശുഭലക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബീഹാറിൽ നിന്ന്. എത്ര ദൂരം പോകുമെന്ന് പറയാനൊക്കില്ല. ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിച്ചുള്ള ശല്യം ഉണ്ടാക്കുകയാണ്, ഭരിക്കാൻ സമ്മതിക്കില്ല, പൈസ കൊടുത്തിട്ട് ആളുകളെ കൂറുമാറ്റുകയാണ്, എന്നിട്ട് ഭരണകൂടങ്ങളെ എന്ത് ചെയ്യുന്നു, മറിച്ചിടുകയാണ്. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു, ആ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ വേറൊരു വിദ്യ പ്രയോഗിക്കുന്നത് അറിയോ, ഗവർണൻസ് ബൈ ദി ഗവർണേഴ്സ്, ഗവർണർമാരെ കൊണ്ട് വലിപ്പിക്കുക. ഗവർണർമാർക്കൊരു അധികാരമുണ്ട്, ആ അധികാരം ഉപയോഗിച്ചിട്ട് അത് ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഏതര സംസ്ഥാനങ്ങളിൽ ഭരണകൂടങ്ങളെ ഗവർണർമാരെ കൊണ്ട് ബുദ്ധിപൊട്ടിക്കുന്ന പ്രാകൃതമായ നീചമായ ഒരു രാഷ്ട്രീയ അളവാണ് ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എൻ്റെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുവാനൊക്കെ കഴിയാത്തൊരവസ്ഥയുണ്ട്, തിരുത്തപ്പെടേണ്ടതാണ്. ഈ മാറ്റത്തെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാൻ ജനാധിപത്യ മനസ്സുള്ള മതേതര മനസ്സുള്ള ആളുകൾ യോജിച്ചിട്ടില്ലെങ്കിൽ രാജ്യത്തിന് രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഇവിടെ വിചാരിക്കേണ്ട കാര്യമൊന്നും ഇനി ഒരു കാലത്തും ഈ നാട്ടിന് പിന്നെ മോഡിയിൽ നിന്ന് രക്ഷയുണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യൻ ജനത പല കാര്യത്തിലും അസ്വസ്ഥരാണ്. ഈ പ്രചരണ കോലാഹലങ്ങൾക്ക് നടുവിൽ ഇത് പുറത്തേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ത്യ പെട്ടെന്ന് മാറുന്ന ഒരു രാജ്യമാണ്, ഇവിടെ ഭരണകൂടങ്ങൾ തന്നെ മാറിയിട്ടുണ്ട്, പെട്ടെന്ന് മാറിയിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുന്ന സമയം നിരാശയുടെ കാര്യമില്ല. ഒരുമിച്ച് പ്രതികരിക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാണെങ്കിൽ, അതിലേക്ക് മുന്നോട്ട് വരുമെങ്കിൽ ഇന്ത്യയുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് പേടിക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കേണ്ട ബാധ്യത ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഏത് കാലത്തും ഈ നന്മയ്ക്ക് വേണ്ടിയാണ് നിന്നിട്ടുള്ളത്. മനുഷ്യരുടെ യോജിപ്പിന് വേണ്ടി, മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് വേണ്ടി, ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ആ സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദം ഉണ്ടാവില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഏത് കാലത്തും അതിനുവേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കാറില്ല, ഞങ്ങൾ ആർക്കെങ്കിലും അസ്വസ്ഥം ഉണ്ടാക്കാറില്ല. ഞങ്ങൾ എടുത്തു പോന്നിട്ട ശൈലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാവരുമായി യോജിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ്. ആ കരുതലോടുകൂടി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതുകൊണ്ട് അതിൻ്റെ എളിയ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ജനങ്ങൾക്കിടയിലെ സൗഹൃദം നിലനിർത്താനും വിദ്വേഷം പകയും ഒഴിവാക്കാനും പറ്റുന്ന വിധത്തിൽ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാവണം. അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് മറ്റാരെക്കാളും
മുമ്പിൽ നിൽക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും നമുക്ക് നല്ല നാളുകൾ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായും ആശംസകൾ നേരുകയാണ്.